ഹലോ, എല്ലാവർക്കും വളരെ ജീവിതത്തിലേക്ക് സ്വാഗതം. നമ്മൾ റാസിലവിടെ പോയി, തീരെ കാണാൻ കിട്ടില്ലല്ലോ. ഒരു വിവരം ഇല്ല അവളെ പറ്റി, വീഴ്സ് തീരെ വിടില്ല. എന്തായാലും നമുക്ക് റാസില ചോദിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടേക്ക് പോയിട്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ വിശേഷങ്ങൾ? സുഖം തന്നെയാണോ? എന്താണ് ഭാവി? എന്ത് സുഖമായിട്ട് അങ്ങനെ പോകുന്നത്? നല്ല മഴയൊക്കെ അല്ലായിരുന്നു, ഇപ്പം നല്ല വെയിലായി. സുഖമായിട്ട് ഞങ്ങൾ കുടുംബജീവിതം ആഘോഷിച്ചു. വേറെ ഒന്നിൽക്കും ഉണ്ടായിരുന്നില്ല, ഫോണും സോഷ്യൽ മീഡിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയില്ല. ബാബ, ബാബയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങൾ? ബാബയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മഴ ഇതൊക്കെ വന്നപ്പോൾ പനി, പല്ലുവേദന അങ്ങനത്തെ ഒക്കെ ഉണ്ടാകലുണ്ട്. ഇപ്പൊ ഒക്കെ ശരിയായി. പിന്നെ പിന്നെന്താ? പിന്നെ നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട് പൊട്ടിക്കാൻ. ഞങ്ങൾക്ക് ശബ്ദം കുറവാകണ്ട് നേരിട്ട് നല്ലൊരു മൈക്ക് ഇതാ കൊറിയറിൽ വന്നിട്ടുണ്ട്. എന്ത് മേടിക്കാൻ പോവാ? മൈക്ക്. This is our courier. Cash. എന്താണ് ബാവേ? മൈക്ക്. ബാവയ്ക്ക് ഇനി പതിയെ സംസാരിച്ചാലും വ്ലോഗിൽ ശരിക്കും കേൾക്കാലോ അല്ലേ? ബാവയ്ക്ക് സൗണ്ടില്ല എന്ന് പറയില്ല. ഈ ചേച്ചിമാരാണ് നമുക്ക് നമ്മുടെ മൈക്ക് എത്തിച്ചത്. കൊറിയറിൽ നല്ലൊരു മൈക്ക് ഇപ്പോൾ വന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആക്കിയിട്ട് ഇതെടുക്കാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അങ്ങനെ വിടാണ്ടിരുന്നിരുന്നത് കേട്ടോ. അല്ലാതെ മടിയായിട്ടൊന്നുമില്ലേ? മടി അലസതൊക്കെ ഉണ്ടായിരുന്നു, കാരണം വാവൻ്റെ കൂടെ കൂടിയപ്പോൾ വാവ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാണ്, ഞാനൊരു ബഹിർമുഖ പ്രതിഭയാണ്. ഇപ്പോൾ വാവൻ്റെ ഒപ്പം കൂടിയപ്പോൾ ഞാനും വളരെ അങ്ങോട്ട് ഉൾവലിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ചൂടാണ്, ഇപ്പോൾ മൈക്ക് കിട്ടിയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് സൗണ്ടൊക്കെ കേൾക്കാം. അല്ലേ, ചൂടാല ഫാന് ചെറിയ സൗണ്ട് കിട്ടാം. ചെറിയ നല്ല ചൂടാണ് ഗൈസ്, നല്ല ചൂടാണ് ഇവിടെ. പിന്നെ അപ്പം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വളർത്തിയാണ് കേട്ടോ K9ൻ്റെ. ഇതിൻ്റെ പ്രൈസ് 1000 999, 2000 രൂപ തന്നെയുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് K9 ഡ്യുവൽ കോളർ മൈക്കാണ്. ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഫോണുമ്മൽ ഒരു റിസീവർ എന്തോ ഉണ്ടാവില്ല, അത് പിന്നെ രണ്ട് മൈക്കും ഉണ്ടാവും. ഓക്കെ, ചൂടാണ്. ഇപ്പോൾ വെയിൽ കൊണ്ട് വന്നപ്പോൾ നല്ല ചൂടായി. ഞങ്ങൾ ഒരു ബിൽഡിങ്ങിൻ്റെ 3-ാം നിലയിലാണ്. അപ്പോൾ അത് ടെറസിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് വരും. അത് അൺബോക്സിങ് തുടങ്ങുകയായി വാവ. മൈക്കിൻ്റെ ബോക്സ് അതിലേക്ക് വരാം. അതിൻ്റെ കാറ്റലോഗ്. കാറ്റലോഗ് ആണോ? കാറ്റലോഗ് അല്ല, അതിൻ്റെ യൂസർ ഇപ്പോൾ ഉണ്ട്. ഒപ്പോ, വിവോ ആൻഡ് റിയൽമി ഫോൺസ് യൂസേഴ്സ് വിൽ ഹാവ് ടു ടേൺ ഓൺ OTG കണക്ഷൻ. അതെ, ഞങ്ങൾ ആ ഓൾറെഡി OTG കണക്ഷനൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെയുള്ള ഒരു കാര്യമാണ് OTG കണക്ഷൻ, അത് ഓണാക്കി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ട്രൈപോർഡ്, കുറച്ച് ബുക്സ് ഇതു. എന്താ ഇതാണ് മൈക്ക് ബോക്സ്, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത്. K9ൻ്റെ ഈ മൈക്ക്, രണ്ട് മൈക്കും ഉണ്ടാവും, പിന്നെ ഫോണുമ്മൽ കുത്താനായിട്ടുള്ളൊരു ഇതുണ്ടാവും. ഇതിലെന്തൊക്കെയാണ് വവേ? ഇത് എന്താ പറയുക, ചൈനീസ് ഭാഷയിൽ എഴുതിയേക്കണതിൽ അല്ലാതെ 20 മീറ്റർ അകലത്തിൽ വരെ കേൾക്കുന്ന പറയുന്നത്. ക്ലിയർ ടൈമർ, ഹൈലി സെൻസിറ്റീവ്, വൈഡ്ലി കമ്പാറ്റിബിൾ. ഓക്കെ, ഒരു മിനിറ്റ്.
ഇതാണ് സാധനം. രണ്ട് മൈക്ക്, പിന്നെ ഒരെണ്ണം ഫോണുമേൽ കുത്തുന്നത്. അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. K9ൻ്റെ ഡ്യുവൽ കോളർ മൈക്കാണിത്. എങ്ങനെ ഉണ്ടാവും? ഇത് സൂപ്പർ. പെട്ടിയൊക്കെ നല്ല പാക്കിങ്ങും ഇതൊക്കെ നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ. ഇതൊരു മൈക്ക്, ഇതൊരു മൈക്ക്. ഇത് നമ്മളിവിടെ പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ ബോക്സിലുള്ളത് താഴത്തെ, ഇത് ഫോണിൻ്റെ സൈഡിൽ എന്താണ് ടൈപ്പ് സി കേബിളിൻ്റെ ആ ഭാഗത്ത് കുത്തുന്നതാണ്. ഇത് ഐഫോണിൻ്റെ ഐഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഐഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി അല്ല, ഇത് നമുക്ക് കുത്തിയിട്ട് കുത്താൻ പറ്റിയിരിക്കും. ഇത് കുത്താൻ പറ്റും? അത് കുത്താൻ പറ്റില്ല. ഇത് കുത്താൻ പറ്റില്ല. ഇത് നമ്മളെ ഈ ഇതിൻ്റെ മാതിരിയുള്ള സാധനം ഇത് കുത്താൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ ഫോണിൽ കുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ബാബ. നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന്. ഇപ്പം ഇത്തരം സാധനങ്ങളാണ് ഇതിലെ വന്നത്, ഒക്കെ കാണിച്ചുതരാം. പിന്നെ ഉള്ളത് ഒരു ബോക്സും കൂടി ഉണ്ട്. ഇതിലെന്താന്ന് നോക്കാം. ഇതെന്ത് തുറന്നേ ബാബേ? അതെ, സെന്റിന്റെ കുപ്പി പോലുള്ള ഒരു കുപ്പി. ചാർജ് ചെയ്യണത്? അത് ചാർജിങ് കേബിളാണ്. ഇത് നമ്മളതിൽ പോകില്ല, ഇതിൽ പോകും. ആ ഇതിൽ കയറും, പിന്നെ ഇത് ചാർജിങ് പോർട്ടിൽ കുത്താലോ. ഈ സാധനമൊക്കെ തന്നെ വരുന്നത് കുത്തി വെക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഗൈസ് നമ്മൾക്ക് ഈ പാക്കറ്റിലുണ്ടായിരുന്നത്. രണ്ട് കോളർ മൈക്ക്, പിന്നെ ഒരെണ്ണം ഫോണുമിൽ കുത്താനായിട്ട്, പിന്നെ ഒരെണ്ണം ഐഫോണിന് വേണ്ടി, പിന്നെ ഒരു ചാർജർ ടാക്സി കേബിൾ. അപ്പോൾ ഗൈസ് നമ്മളുടെ മൈക്കൊക്കെ അൺബോക്സ് ചെയ്തു. ഇനി ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. കണക്ട് ചെയ്തിട്ട് ഞങ്ങൾ പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, കണക്ട് ചെയ്യാം. സോറി ഗൈസ്, ഇത് നമ്മളുടെ ഫോണുമേൽ കണക്റ്റഡ് ആകുന്നില്ല. കണക്റ്റ് ആവുന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ റിവ്യൂ കണ്ടപ്പോഴൊക്കെ പറഞ്ഞത്. ഇത് ടൈപ്പ് സി നോക്കട്ടെ. ആ ഫോണൊക്കെ കളർ മൈക്കൊക്കെ ഓൺ ആവുന്നുണ്ട്, പക്ഷേ ഇത് നമ്മളുടെ ഫോണുമേൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്, അതാകുന്നില്ല. ഇതിൻ്റെ എന്താണെന്നറിയില്ല, ഒന്ന് പോയി നോക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും കണക്ടറൊക്കെ കിട്ടും, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഫോണ് ഒപ്പോ A31 ആണ്, ഒപ്പോ A31 ആണ്. അതിലിത് കണക്റ്റ് ആകുന്നില്ല. ഇനി വല്ല കണക്ടറൊക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾക്ക് സൂട്ട് ആകാമെന്നുള്ളത് നോക്കണം. എന്തായാലും മൈക്ക് അടിപൊളി മൈക്കാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇനി ഒരു ഫോൺ മേടിക്കേണ്ടി വരും മൈക്ക് വെക്കാനായിട്ട്. ഞങ്ങളുടെ ഫോണിൽ എന്തായാലും ആകണില്ല, ഇപ്പോൾ കണക്റ്റഡ് ആകുന്നില്ല. നമ്മളത് സി ടൈപ്പ് ആണ്, എല്ലാ എല്ലാ ഇതിലും സി ടൈപ്പ് വരാം. ഇത് വേറെ സാംസങ്ങിൻ്റെ ടൈപ്പ് സി അല്ല ഇതിൽ, ഇത് വേറെ എന്തോ അല്ല ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ഫോണിൽ സ്യൂട്ട് ആകുന്നില്ല, അതുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ കണക്ടർ കിട്ടുമോ നോക്കട്ടെ. നമ്മൾ കുന്ദമംഗലം ടൗണിൽ പോയിട്ട് ഇപ്പോൾ തന്നെ നോക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞായറാഴ്ച ആയതുകൊണ്ട് കട ഉണ്ടാവും തന്നെ അറിയില്ല. ഇതിൻ്റെ ഒരു കണക്ടർ ഉണ്ടോന്ന് ഒന്ന് നോക്കുമോ? ഇപ്പം ഞങ്ങളുടെ ഫോൺ ഇത് ടൈപ്പ് സി ആണ്. അല്ലല്ല, V8 അല്ലല്ല, V8 എന്നാ V8. ഇതിൻ്റെ ഒന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് അത് ഇത് ടൈപ്പ് സി കേബിളാക്കും. എൻ്റെ ഭാഗ്യത്തിന് ഞായറാഴ്ച തന്നെ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ ടെക്നീഷ്യൻ, എന്താ പേര്? ഷാജിദ്. സാലിദ് എന്ന ഒരു ആള് ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കി തരുന്നുണ്ട്. ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഗൈസ് നമ്മൾ വേറൊരു ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടോന്നറിയില്ല. വാവേ ഇതാ നോക്കുന്നുണ്ട്. എന്തായി കിട്ടിയ വാവേ?
ഇതെന്താ സാർ പറഞ്ഞത് ടൈപ്പ് സി എന്ന്? നോക്കാല്ലേ, ഇതുകളാണ്. ഇതിലേതെങ്കിലും ഒന്ന് നോക്കി നോക്കാം. ഞങ്ങൾ അവിടെ വെച്ച് മൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്, പക്ഷെ അവിടെ നിന്നൊന്നും വർക്ക് ചെയ്തിരുന്നില്ല. അഡാപ്റ്ററൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിത് പോയപ്പോൾ ഒരു ഷോപ്പിൽ കിട്ടിയില്ല, അടുത്തൊരു ഷോപ്പിൽ നിന്ന് കിട്ടി. ഇതാണ് എൻ്റെ അഡാപ്റ്റർ. ഞങ്ങളുടെ എന്താണെന്നറിയോ, ഞങ്ങളുടെ ഫോണ് ഒപ്പോ A31 ടൈപ്പ് സി മൊബൈൽ ചാർജ് സ്ലോട്ടല്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ സ്ലോട്ടാണ്, ചാർജ് സ്ലോട്ട് മൈക്രോ ആണ്, V9 എന്ന് പറയും അതിനെ. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഇത് ടൈപ്പ് സി കിട്ടില്ല, അതിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി ചാർജിങ് സ്പോട്ടിലേക്ക് കുത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് മൈക്രോ സ്ലോട്ടിലേക്ക് കുത്താനായിട്ടുള്ള ഒരു കണക്ടർ കിട്ടി, കണ്ടില്ലേ? ഇതിന് 50 രൂപയുള്ളൂ. 50 രൂപയ്ക്ക് ഇങ്ങനെ കണക്ടർ കിട്ടിയപ്പോൾ നമ്മൾ ഇതിനൊക്ക് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇനി ഇത് ഫോണുമേൽ നമുക്ക് കുത്താം. ഇത് നമ്മുടെ കോളർ മൈക്ക്, ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തും. ഇവിടെ ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഓണാക്കുമ്പോൾ റെഡ് കളർ ഉണ്ടാവും, പിന്നെയോ പിന്നെ അത് പച്ച കളറാവും. കണക്ഷൻ ഇതുമൊക്കെ കണക്ഷൻ കിട്ടുമ്പോൾ, റിസീവറിന് കണക്ഷൻ കിട്ടുമ്പോൾ പച്ച കളറാവും. അപ്പോൾ ഇതിൽ സംസാരിച്ചാൽ റെക്കോർഡാവും എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ നേരിട്ടാണല്ലോ സംസാരിക്കുന്നത് ഫോണിൽ, ഇനി ഇതിൽ കുത്തിയിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? കുത്ത് ഓണാക്കട്ടെ. ഇതെവിടെ ഓണാക്കാ? ഈ സൈഡിലാണ് ഇത് ഓണാക്കുന്നത്. സ്വിച്ച് ഇവിടെ സ്വിച്ച് ഉണ്ട്, അത് ഇവിടെ ഓണാക്കാം. നക്കി പിടിക്കുക, അപ്പം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. എൻ്റെ ഇത് ബ്ലിങ്ക് ചെയ്തില്ലല്ലോ. നക്കി പിടി. ആ എൻ്റെതും ഇത് ബ്ലിങ്ക് ചെയ്ത് പോണു. അവിടെ ചാർജ് ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ രണ്ടാളുടേതും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് ഫോണിന്റെ ചാർജിങ് സ്ലോട്ടിന്റെ അവിടെയാണ് കുത്തേണ്ടത്. അത് കുത്തുമ്പോൾ ഈ ബ്ലിങ്കിങ് നിന്നിട്ട് പച്ച കളർ മാത്രമാകും, അപ്പൊ കണക്ട് ആയി എന്നുള്ളത് അറിയാം. ഇനി ഞങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൽ സംസാരിക്കാം. അത് ഇത് നമ്മളിവിടെ കുത്തു. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മൈക്കൊക്കെ കുത്തിയിട്ട് സംസാരിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത്ര മതിയാവും. ഓക്കെ, മൈക്കൊക്കെ കുത്തിയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് അതുമലക്ക് കുത്താൻ നോക്കട്ടെ. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോഴെങ്ങനെയുണ്ട്? സുഖാണോ? വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ. ഇത് തന്നെ ശരിക്കും കുത്തട്ടോ, ഇത് എങ്ങനെ ഓടിക്കളിക്കണം. മാവിന്റെ ശരിക്കുന്നുണ്ടല്ലേ, മാവ് സംസാരിക്കും. ഹലോ, എല്ലാവർക്കും മഴ ജീവിതത്തിലേക്ക് സ്വാഗതം. എന്താ അങ്ങനെ കുത്തിയായി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൊറേ നാളായി ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. മാവ് എന്നോട് എപ്പോഴും പറയും കേട്ടോ, വീഡിയോസ് ഇട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ ഫോണിന്റെ ക്യാമറയിലല്ല കേട്ടോ ഈ വീഡിയോ പിടിക്കുന്നത്. അതില് വീഡിയോ പിടിക്കാൻ പറ്റില്ല. പറ്റും, അതിന് എന്തൊക്കെയാ കണക്ഷൻ ഉണ്ടാവും. ഞങ്ങള് ഓപ്പൺ ക്യാമറ എന്നുള്ള ഒരു ആപ്പ് ക്യാമറ ഉണ്ട്. ആ ഓപ്പൺ ക്യാമറ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത്. അത് ഓപ്പൺ ക്യാമറ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വീഡിയോ സെറ്റിംഗ്സില് ഓഡിയോ ആയ ഓഡിയോ എന്നുള്ളതിൽ പോയിട്ട് എക്സ്റ്റേണൽ മൈക്ക് ഓൺ ആക്കിയിട്ടാ മതി. എക്സ്റ്റേണൽ മൈക്ക് ഓൺ ആക്കിയിട്ടാല് നമ്മളുടെ ഒക്കെ റെക്കോർഡ് ആവും. ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല.
മാവന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. മാവന്റെ ഒരു പാട്ട് പാടുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. ഏത് പാട്ട്? നേരത്തെ പാടി പാട്ട് എന്തെങ്കിലും മണിച്ചേറിന്റെ പാട്ട് പാടിക്കും, അല്ലെങ്കിൽ ഒരു കാറ്റും കൂടെ പാടിക്കാൻ നല്ല വരും. ബാബു പാട്ട് പാടുന്നത് നമുക്ക് പിടിക്കാട്ടോ. ബാബു പാട്ട് പാടുന്നത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം, അല്ല ഞാൻ ഇങ്ങനെ ലോങ് എന്നൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഒരു കാറ്റ് മൂളണ് ഒരു പാട്ടിൽ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്ന് കഥ ചൊല്ലണ് എന്റെ കാട്ടു ചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും, മയമുകിലായി ഞാൻ പാടാം എന്റെ ഓല ഞാലിക്കിളിയേ. കേട്ടില്ലേ ബാബുന്റെ പാട്ട്? നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. നല്ല എത്ര 20 മീറ്റർ അകലൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ മൈക്കിന്റെ നേരെ കണക്ഷൻ കിട്ടാനായിട്ട്. ഇപ്പോഴ് ഞങ്ങള് മൈക്കിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. നല്ല ക്ലിയർ ഉണ്ടാവും. ക്ലിയർ ഉണ്ടാവും, പാട്ടൊക്കെ ക്ലിയർ ഉണ്ടാവും. ഇതൊക്കെ മൈക്കിലാണ്, ഞങ്ങള് കേട്ടിട്ടില്ല. ഇനി റെക്കോർഡ് ചെയ്തിട്ട് ഫസ്റ്റ് റെക്കോർഡിംഗ് ആണ്. എന്തായാലും സക്സസ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഏതായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോ കണ്ടവരൊക്കെ ഈ മൈക്ക് കാണാൻ മൈക്ക് എന്നുള്ള കൺഫ്യൂഷൻ ആയി മാറിയിണ്ടാവും. പക്ഷെ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ, നല്ല ഈസി ആണ്. ചില ഫോണിൽ മാത്രമാണ് കണക്ഷൻ ഇല്ലാത്തത്. അത് ചിലപ്പോൾ ഇതേപോലെ നമ്മൾ കണക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റും. ഓപ്പൺ ക്യാമറ അത്ര ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഒക്കെ കുറവുണ്ട്. ഇനി പതിനെ പതിനെ നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തായാലും മൈക്ക് കിട്ടി. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂകളാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ പോണത്. ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് ചെയ്യണല്ലേ അച്ഛൻ. ആദ്യം തന്നെ ഞാൻ ബാബനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. ബാബ എന്താണ് പറയൂ, എങ്ങനെയാണ് താങ്കൾക്ക് ബാബ എന്ന പേര് കിട്ടിയത്? എനിക്ക് ബാബ എന്ന പേര് കിട്ടിയത് റാസിലിട്ട് റാസില എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇട്ടത് ആള്. പിന്നെ അങ്ങനെ എല്ലാരും ബാബ ബാബ വിളിച്ച് ആ ബാബയായി മാറി. നിങ്ങളുടെ ശരിയായ പേര് എന്താ? ശരിയായ പേര് മുജീബ് റഹ്മാൻ കെ. കെ ആ കെ മുജീബ് റഹ്മാൻ കെ ല് റഹ്മാൻ എന്നുള്ളതില് ആർ എ ആണോ ആർ ഇ ആണോ? ആറ് എ ആയിന് ആദ്യം, പിന്നെ നമ്മള് അക്ഷയ ഒരുപാട് അക്ഷയ കയറി ഇറങ്ങി ഇറങ്ങി ആറ് ഇ ആക്കി മാറ്റി. ഒറ്റ അക്ഷരത്തിന് വേണ്ടിട്ട് എത്ര സ്റ്റെപ്പുകൾ കയറി. എസ് എൽ സി സർട്ടിഫിക്കറ്റിലൊക്കെ ആർ ഇ ആയിരുന്നു. ആറ് എ ആയിരുന്നു. അല്ല എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ആറ് ഇ ആയിരുന്നു. ആധാറിലൊക്കെ ആധാറില് അപ്പൊ മാറ്റാ അതേപോലെ തന്നെ ആക്കാൻ വേണ്ടിട്ടാണ് ഒരുപാട് കയറി ഇറങ്ങിയത് ഞാൻ. റഹ്മാൻ ആർ ഇ എച്ച് എം എ എൻ പറഞ്ഞ ഞങ്ങൾ അത് മാറ്റിയെടുത്തു. പിന്നെ നിങ്ങള് പാട്ടൊക്കെ ഇഷ്ടമാണോ? പാട്ട് ഞാൻ അങ്ങനെ വലിയ ഇതിൽ പാടലൊന്നും ഇല്ലെങ്കിലും പാട്ട് കേൾക്കാൻ നല്ല ആസ്വാദനം, നല്ല ആസ്വാദനമാണ്, ആസ്വാദനമുണ്ട്. അതും നമ്മുടെ ഇഷ്ടഗായകൻ മുഹമ്മദ് റാഫി റാഫി സാഹിബ് റാഫി സാഹിബിന്റെ പാട്ടുകളൊക്കെയാണ്. പിന്നെ മലയാളത്തില് ജോൺസൺ മാഷ് ജോൺസൺ മാഷ് രവീന്ദ്ര മാഷ് അങ്ങനെയൊക്കെ അങ്ങനെ പോകും. മഴയും കട്ടൻ കാപ്പിയും മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് ജോൺസൺ മാഷ് അതാണ്. അതൊരു വൈബാണ് ഗായസ്. അപ്പോൾ നമ്മുടെ ബാബ എല്ലാം കൊണ്ടും സുപരിചിതനാണ്. ഓക്കെ നന്ദി, നമസ്കാരം. നമസ്കാരം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ. ബൈ ബൈ.